കലിക ജ്യോതിഷൻ്റെ പ്രണാമം. ഞാൻ എൻ്റെ പാലക്കാട് ഓഫീസിലിരുന്നുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. 27-ാം തീയതി ഞാനിവിടെ വന്നു. 28-29 കൺസൾട്ടിങ്ങാണ്. ഇനി 30-ാം തീയതി തിരുവനന്തപുരത്താണ് കൺസൾട്ടിങ്. സ്വാഭാവികമായിട്ട് പ്രവചനങ്ങളെക്കുറിച്ച് തന്നെയാണ് എല്ലാ പേരും വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും രണ്ട് പ്രവചനങ്ങൾ നടന്നു. അഗ്നിപർവ്വത സ്ഫോടനം, അത് കഴിഞ്ഞാൽ പിന്നെ ഓസ്ട്രേലിയയിലെ പ്രകൃതിക്ഷോഭം. അപ്പോൾ പ്രവചനങ്ങൾ നിത്യവും നടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് പ്രയാസം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്കതിനകത്തൊരു പ്രയാസമുണ്ട്. അത് സ്വാഭാവികമായിട്ട് എന്നും മഹാദേവനോട് പ്രാർത്ഥിക്കും. മഹാദേവ, ഈ പറഞ്ഞു തന്ന അങ്ങ് പറഞ്ഞു തന്ന ഒരു പ്രവചനങ്ങളും നടക്കാതെ ഇരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരിതില്ല, ഭഗവാൻ തന്നെ ഉൾവിളിയുണ്ടാക്കും, അത് നടന്നു തന്നെ തീരണം, അതിൻ്റെ കാഠിന്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. കാലചക്രത്തിന് ആരും അതീതരല്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് അതിൻ്റെ അകത്തുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ പാലക്കാട് ഒരു കഥ, പാലക്കാടിൻ്റെ ഒരു വ്യക്തിയുടേത് ഒരു വ്യക്തി വരുമ്പോൾ അവർക്ക് ഒരു ജാതകത്തിൻ്റേത് ആണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഒരു ജാതകം ഇവിടെ കൊണ്ടുവന്നു. ഞാനിത് എപ്പോഴും പറയാറുള്ളതാണ്, ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത് പലർക്കും അത് അറിയത്തില്ല. ചൊവ്വാദോഷം കാരണം ഒരു വ്യക്തി പോലും വിവാഹം കഴിയാതെ നിൽക്കാൻ പാടില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് നിർബന്ധമാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ ജാതകം എടുത്തും കല്യാണം നടത്താം. പക്ഷെ ചില ആൾക്കാർ, ചില ജ്യോതിഷന്മാർ, അറിവില്ലാത്ത കുറേ ജ്യോതിഷന്മാർ, ഇനി അറിവുണ്ടെന്ന് പറയുന്നവരും, അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ പുറത്തൊക്കെ ജ്യോതിഷന്മാരെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ആൾക്കാരും. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുന്ന, ഞാനൊരു പൊരുത്തം നോക്കിക്കൊടുത്തു. അപ്പോൾ പെൺകുട്ടിക്ക് പത്ത നക്ഷത്രമാണ് പെൺകുട്ടിയുടേത്, പയ്യൻ്റേത് തിരുവാതിര നക്ഷത്രം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ അത് നോക്കി കൊടുക്കുമ്പോൾ പെൺകുട്ടിയുടെ ശുദ്ധജാതകമാണ്, അവൾക്ക് ചൊവ്വാദോഷമൊന്നുമില്ല. ഞാൻ ജാതകം നോക്കുമ്പോൾ 5 സ്റ്റെപ്പ് പൊരുത്തങ്ങൾ നോക്കും. സ്വാഭാവികമായിട്ട് നക്ഷത്ര പൊരുത്തം, ഭാവസ്വാമി പൊരുത്തം, ഉജദോഷ പരിഹാരം, സമദശം, ദശാസന്ധി. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ നോക്കിയിട്ടാണ് അവർക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് പെൺകുട്ടിയുടേത് ശുദ്ധജാതകം, പയ്യൻ്റേത് 7-ൽ കുജദോഷം. പക്ഷേ 7-ൽ കുജദോഷം ഉണ്ടെങ്കിലും, 7-ൽ കുജം നിൽക്കുന്നതാണെങ്കിലും അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ളത് കാരണം അത് ചൊവ്വാദോഷമല്ല. ആ പയ്യന് ചൊവ്വാദോഷമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചൊവ്വാദോഷം ഇല്ലാതെ വരുന്ന സമയത്ത് ഇത് സ്വാഭാവികമായിട്ട് ശുദ്ധജാതകമായിട്ട് ചേർക്കാം. അപ്പോഴത്തേക്കാണ് ഇവിടുത്തെ ഒരു മഹാജ്യോതിഷൻ എന്നറിയപ്പെടുന്ന കാണിപ്പയ്യൂരിൻ്റെ ഒരു കാണിപ്പയ്യൂരിനെ കാണിച്ചു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, കുറേ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആശാൻ പറയുകയാണ്, പെൺകുട്ടിയുടേത് ശുദ്ധജാതകമാണ്, ചൊവ്വാദോഷമില്ലാത്ത ജാതകമാണ്, പയ്യൻ്റേത് 7-ൽ ചൊവ്വയുള്ള ജാതകമാണ്, അതിനാൽ ഈ രണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേർക്കാൻ പാടില്ല. കല്യാണമൊക്കെ ഉറപ്പിച്ചതാണ്, ജാതകമൊക്കെ നോക്കി ഉറപ്പിച്ചതാണ്. അപ്പോഴത്തേക്ക് പെണ്ണു വീട്ടുകാർക്ക് ഒന്ന് നോക്കണം. അവൻ പയ്യൻ്റെ വീട്ടുകാർ നോക്കിയത് അവർക്ക് നോക്കണമെന്ന് പറഞ്ഞ് ശരി, അവർ നേരെ കാണിപ്പയ്യൂരിൻ്റെ അടുത്ത് കൊണ്ടുപോയി. എൻ്റെ അടുത്ത് ഓഡിയോ ക്ലിപ്പ് ചെയ്തുകൊണ്ട്, അതുകൊണ്ടാണ് പേര് ഉൾപ്പെടെ പറയുന്നത്. ഉള്ളത് കലിയ ജോഷ വിളിച്ചു പറയും, കലിയ ജോഷൻ ഒരുത്തനെയും പേടിയില്ല. അങ്ങനെ കലിയ ജോഷൻ തെളിവ് കയ്യിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയുള്ളൂ. അവസാനം ആ പയ്യൻ്റെ അച്ഛൻ എന്നെ വിളിച്ചു, സാർ ഇങ്ങനെയാണ് പറയുന്ന ഓഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നോ. ഞാൻ പറഞ്ഞോ, അയാൾക്ക് ആദ്യം ജ്യോതിഷം പഠിക്കാൻ പറയണം, ഒരാംഗിള് നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, പാരമ്പര്യത്തിൻ്റെ പേരും പറഞ്ഞ് കുറേ ജന്മങ്ങളുണ്ട്, അറിവ് വേണമെന്നില്ല. ചിലപ്പോൾ അച്ഛൻ നല്ല വലിയ ജ്യോതിഷനായിരിക്കും, അദ്ദേഹം നല്ല കഴിവുള്ളതും സാമർത്ഥ്യമുള്ളവരായിരിക്കാം, പക്ഷെ അതിൽ ജനിക്കണ മക്കള് അതുപോലെ വേണമെന്നില്ല. അച്ഛൻ ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞ് മക്കൾക്ക് മൂലത്തിൽ തഴമ്പ് വേണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പേരും പെളിമയൊക്കെ നോക്കി പോകുമ്പോൾ അറിവുണ്ടാ നോക്കണം. ഇതുപോലുള്ളൊരു ബ്ലണ്ടർ പറയുന്ന ഒരു ഏതൊരു ജ്യോതിഷനോടും ചോദിക്കോ, ചൊവ്വാദോഷമുള്ള സമയത്ത് അതിന് ദൃഷ്ടിയുണ്ടെങ്കിൽ
വേഴത്തിൻ്റെ ദൃഷ്ടിയാണ്, ഏഴിലോ എട്ടിലോ വേഴത്തിൻ്റെ ദൃഷ്ടി വരികയാണെങ്കിൽ അത് ചൊവ്വാദോഷമായിട്ട് കണക്കാക്കൂല. അപ്പോൾ രണ്ട് ശുദ്ധജാതകമായി, ശുദ്ധജാതകങ്ങൾ തമ്മിൽ ചേർക്കാം. അയാൾ പറയുകയാണ് ഒന്ന് പാപവും ഒന്ന് ശുദ്ധവുമാണ്, അതുകൊണ്ട് പയ്യനൊരു പാപജാതകം ചേർക്കണം, പെണ്ണിനൊരു ശുദ്ധജാതകം ചേർക്കണമെന്ന്. വേറും വിവരമില്ലായ്മ. ഞാൻ എന്നിട്ട് ആ പയ്യൻ്റെ അച്ഛനൊരു വോയിസ് ക്ലിപ്പ് അയച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ അദ്ദേഹത്തെ എവിടെ വയ്യും സംവാദത്തിന് വരാനും വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ പറയൂ, ഇത് കലിയുഗ ജ്യോതിഷൻ ഇതുപോലെ വെല്ലുവിളിക്കുന്നുണ്ട് താങ്കളെ, താങ്കൾക്ക് അതിനെക്കുറിച്ച് സമർപ്പിക്കാമെങ്കിൽ സമർപ്പിക്കൂ. ഒരു ജ്യോതിഷന്മാരും അങ്ങനെ പറയില്ല. ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ ഒരു ശാപം. കുറേമാർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞു കൊടുക്കും, അവർ പാവങ്ങളത് വിശ്വസിക്കും. യഥാർത്ഥത്തിൽ ആ അത് ഒരു ആംഗിൾ നോക്കിയിട്ട് പറയുകയാണ്, ഏഴ് കുജം കണ്ടു ഉടൻ കുജദോഷം. അവൻ കാണുന്നില്ല, അവൻ കാണുന്നില്ല, അല്ലെങ്കിൽ അവൻ ശ്രദ്ധിക്കുന്നില്ല. ഗുരുവിന് ഏഴാം ഭാവത്തിലേക്ക് സൃഷ്ടിയുണ്ട്, ദൃഷ്ടിയുണ്ട്, ഗുരുവിൻ്റെ ദൃഷ്ടി. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ചൊവ്വാദോഷമില്ല, അത് അവൻ രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുന്നില്ല. പേരും പെരുമയുടെയും പാരമ്പര്യത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, കല്യാണങ്ങളെ തടസ്സപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള കുറേ യുവന്മാരുണ്ട്. യുവന്മാരെല്ലാം ജ്യോതിഷം പഠിപ്പിക്കണം ഇനി, അതാണ് വേണ്ടത്. ഇങ്ങനെയുള്ള കുറേ ജന്മങ്ങളുണ്ട്, അത് അവർക്ക് അറിഞ്ഞൂടാ. ഒരു ആംഗിൾ നോക്കിയിട്ട് ജ്യോതിഷം പറയും. അതുകൊണ്ട് അത് വെല്ലുവിളിയായിട്ട് എനിക്കത് വീഡിയോ ഇടണമെന്ന് തോന്നി. അത് ഓഡിയോ ക്ലിപ്പ് ചെയ്ത ആ കുട്ടിയുടെ അച്ഛൻ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അത് നോക്കുമ്പോൾ ആ വിവാഹം തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ ധൈര്യമാറ്റി നിങ്ങളത് ചെയ്യൂ, ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. കാണിപ്പയ്യൂരല്ല ഇനി ആര് പറഞ്ഞാലും നിങ്ങൾ ആ വിവാഹം നടത്തോ. അയാൾ പറഞ്ഞെങ്കിൽ അയാളുടെ മിസ്റ്റേക്കാണ്, അത് ശാസ്ത്രത്തിൻ്റെ കുഴപ്പമല്ല. അയാൾ എവിടെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു കാണാം. ഇത് തെളിവ് ചെയ്ത് അയാളുടെ ഓഡിയോ ക്ലിപ്പ് കൊണ്ട് ഞാൻ തരുന്നില്ല, ഇതിൽ കാണിക്കുന്നില്ല. ഇനി ഒരാവശ്യം വന്നാൽ, ഇതിനൊരു ചലഞ്ച് വന്നാൽ ആ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് കാണിക്കും, ആ ജാതകം സഹിതം നിങ്ങളെ കാണിക്കും. അയാളത് തെറ്റ് തിരുത്തണം, അല്ലാതെ മുടന്തൻ ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് വെറുതെ വിവാഹ ജീവിതങ്ങൾ ഇതാക്കരുത്. അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പോകാൻ നടത്തോ, നിങ്ങൾക്കൊരു കുഴപ്പമില്ല. അപ്പോൾ അവരെ പയ്യൻ്റെ വീട്ടുകാരാണ്, പെൺവീട്ടുകാരനാണ് കാണിപ്പയ്യൻ്റെ അടുത്ത് പോയ പയ്യൻ്റെ വീട്ടുകാർ ഞാൻ പറയുന്നതിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. അവർക്കറിയാം സന്തോഷ് സാറെന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഇല്ല എന്നവർക്കറിയാം. സൂക്ഷ്മമായി പരിശോധിച്ചു കൊണ്ട് തന്നെ അത് പറയും എന്നവർക്കറിയാം. ഞാനും അങ്ങനെ തന്നെ പറയൂ. അപ്പോൾ അതാണ് അതിൻ്റെ രീതി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ കാണാപ്പാഠങ്ങൾ പഠിച്ച് കുറച്ച് ശ്ലോകങ്ങളൊക്കെ വെച്ചിട്ട് തട്ടിവിടും. അതുകൊണ്ടാണ് ഈ കലിയുഗ ജ്യോതിഷനെ ഒരുപാട് പേർക്ക് ഭയമാണ്. എന്നുവെച്ചാൽ അവിടെ ശരിയായിട്ടുള്ള കാര്യമേ പറയുള്ളൂ, അല്ലെങ്കിൽ ഉപാസനാമൂർത്തിയോട് തിരക്കിയിട്ടേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഒരുപാട് പേര് കലിയുഗ ജ്യോതിഷനെ ഭയക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ഡവറോളി എന്ന് പറഞ്ഞ ഒരുത്തൻ, അവൻ ഇതുപോലെ എന്നെ എന്തോ പറഞ്ഞു, കലിയുഗ ഒരു സ്കിറ്റ് ചെയ്തു. ആ സ്കിറ്റിനകത്ത് എൻ്റെ പേര് പരാമർശിക്കുകയും എന്നെ ഒരു ചീത്ത പറയുകയും ചെയ്തു. അതിൻ്റെ മുകളിലുള്ള ഒരു ചീത്ത ഞാനവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവൻ്റെ നമ്പർ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണം. കാരണം എൻ്റെ ഫാൻസിലുള്ള പയ്യന്മാർക്ക് അവനെ വിളിച്ചൊന്ന് ചോദിക്കണം. അവനെ വെറും ചീത്ത വിളിച്ച് ആൾക്കാരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മുഴുമുഴുത്ത ചീത്തകളാണ്. കുടുംബസമേതം കേൾക്കാൻ പറ്റുന്നില്ല. അച്ഛനും അമ്മയും കുടുംബവും മക്കളും കൂടെ ഇരിക്കുമ്പോൾ ഇവൻ്റെ ഈ ഓഡിയോകൾ വീഡിയോകൾ വരുമ്പോൾ അത് അവർക്ക് വലിയ പ്രയാസമുണ്ടെന്ന്. സമൂഹത്തിൽ ഒരുപാട് പേര് അവൻ്റെ വീഡിയോയുടെ താരം എഴുതുന്നുണ്ട്, കേരളത്തിലെ ആൺകുട്ടികളില്ലേ, കേരളത്തിലെ ആണുങ്ങളില്ലേ ഇതിനെ ചോദിക്കാനെന്ന്. അത് ഇന്നലെ ഞാൻ അവന് മനസ്സിലാക്കി കൊടുത്ത് എൻ്റെ ഒരു സ്കിറ്റ്, എൻ്റെ പേര് പറഞ്ഞൊരു സ്കിറ്റ് ചെയ്തപ്പോൾ അവന് അറിയാവുന്ന ഭാഷയിൽ ഞാനും ഒരു റീലിട്ടു. അതിപ്പോൾ അവന് മനസ്സിലായി കേരളത്തിൽ മീശ വെച്ച ഒരുപാട് ആണുങ്ങൾ ഉണ്ട് എന്നവന് മനസ്സിലായി. ഇങ്ങനെയുള്ളവന് മറുപടി കൊടുക്കണം. പലരും പറയും സാറിൻ്റെ നിലവാരത്തിനനുസരിച്ച് കണ്ട അലവലാതിയൊക്കൊന്നും ഇതുപോലെ പറയാൻ പോകരുതെന്ന് പറയും. എങ്കിലും ഞാൻ ചില സമയങ്ങളിൽ ഞാൻ അതിൽ നിന്ന് വലിയ മോശമാവേണ്ടി വരും. അതെൻ്റെ മഹാദേവൻ്റെ ദീക്ഷയാണ്. ദീക്ഷ അനുസരിച്ച് എനിക്ക് പെരുമാറാൻ പറ്റൂ. അപ്പോൾ അവൻ വിളിച്ചതിൻ്റെ എന്നും വലിയ ചീത്ത അവന് ഞാൻ പറഞ്ഞു കൊടുത്ത്, ഇതാണ് നിൻ്റെ ഇതെന്ന്, നിനക്ക് പറയേണ്ട ചീത്ത എന്ന്. അപ്പോൾ അതുകൊണ്ട് അവനെ ഒരുപാട് പേര് ഇതുപോലെ അവൻ്റെ നമ്പർ ഒന്ന് പറയണം എന്ന് പറഞ്ഞു. എൻ്റെ ഫാൻസിലുള്ളവരും
മറ്റുള്ളവരെല്ലാം ഇങ്ങനെ ചോദിച്ചു. ഇന്നലെ എനിക്കൊരു 10-500 കോള് വന്നു, അവൻ്റെ നമ്പർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നെ ഒന്ന് എഴുതി അറിയിക്കണം, കാരണം അതിൻ്റെ ആ പയ്യന്മാർക്കൊന്ന് വിളിച്ച് ചോദിക്കണം. ഇവനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ പിള്ളേരുകളും സ്ത്രീകളും ഒക്കെ ഇരുന്ന് കാണുന്നിടത്ത് മുഴുമുഴുത്ത ചീത്തയാണ് പറയുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കുറേ ആൾക്കാർ ഇടയ്ക്ക് ഇടവേള ബാബുവിന് എന്തോ പറഞ്ഞോ, അവൻ അത് കൊണ്ടുപോയി കേസ് കൊടുത്ത് ഇവനെ പിടിച്ച് റിമാൻഡ് ചെയ്ത് അകത്ത് വെച്ചു. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഇവനെ മറുപടി തന്നെ കൊടുക്കണം. എന്നുവെച്ചാൽ ഇവൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഞാനും പഠിച്ചത്. അത് അവൻ അറിഞ്ഞൂടെ, അവൻ വിചാരിച്ചു വെച്ചേക്കണത് ഞാൻ വേറെ ഏതോ ദേശത്തുനിന്ന് വന്നതാണെന്ന്. ഞാനും തിരുവനന്തപുരത്ത് തന്നെ ജനിച്ചു വളർന്നത്, അതുകൊണ്ട് എന്നെ എല്ലാ പേർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് ഒരുപാട് പേര് അവനെ വിളിച്ച് പറയണം, എന്തിനു നീ സാറിനെ ചീത്ത വിളിച്ചതെന്ന്. അങ്ങനെ അതിൽ നിന്ന് നല്ലത് നിന്നെ വിളിച്ചു കഴിഞ്ഞു, അപ്പോൾ എന്തിനു വെറുതെ, നീ വിചാരിച്ചു നീ വിളിക്കുമ്പോൾ മറ്റുള്ളവരത് കണ്ടുകൊണ്ടിരിക്കുമെന്ന്, അങ്ങനെയുള്ള ഒരു കാണും. പക്ഷേ കലിയ ജ്യോതിഷൻ അങ്ങനെയല്ല, നീ വിളിച്ചാൽ തിരിച്ചു വിളിക്കും, അതാണ് അതിൻ്റെ രീതി. ഇനി നീ എന്തെങ്കിലും ചെയ്താൽ ഞാൻ വീണ്ടും അത് ചെയ്യും. കലിയ ജ്യോതിഷനെതിരെ നീ എന്ത് പറഞ്ഞാലും നിനക്കതിൻ്റെ ഡബിൾ ഞാൻ പറയും. അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ ദയവ് ചെയ്ത് ആ വീഡിയോ ഒന്നും കാണണ്ട. ഒരുപാട് ഓമാർക്ക് ഞാൻ ഡോസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് വിഷയമില്ല, നിങ്ങളത് കാണണ്ട. അത് എന്നിട്ട് സാറ് അവൻ്റെ ഗ്രേഡിനനുസരിച്ച് താഴ്ന്ന ഇത് നിങ്ങൾ കാണണ്ട. ഞാൻ അവനേക്കോളം തറയേറ്റ് സംസാരിക്കും. എൻ്റെ മഹാദേവ അങ്ങനെയാണ്, ക്ഷിപ്രകോപിയാണ്, ക്ഷിപ്രപ്രസാദിയാണ്. ചൊറിയാൻ വന്ന അള്ളി മാന്തി കീറും, അതും ഒരു സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ അവൻ കാണണമെങ്കിൽ ഇനി അവനെ കോടതിയും കൂടെ കയറ്റും. ഒരുത്തനെതിരെ 5 കോടിക്ക് കൊടുത്ത് ഇപ്പം അവൻ്റെ വായടഞ്ഞ്, ഇനി അവൻ തുറന്ന നേരെ വാറണ്ടാണ്. അതുപോലെ ഇവനെ ഇനി മുഖ്യവാറും മാനനഷ്ടം, ഇവനെ ജയിലിലെ അടക്കി വിടാനല്ല, ഇവൻ്റെ നഷ്ടപരിഹാരം വാങ്ങിക്കും. 1 കോടി രൂപ ഇവൻ നഷ്ടപരിഹാരം തരണം. അതിനുള്ള പണി ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇവ ഇങ്ങോട്ട് വന്ന് ചൊറിയരുത്. എല്ലാവരുടെ ചൊറിയും പോലെ കലിയ ജ്യോതിഷൻ്റെ അടുത്ത് ചൊറിയാൻ വരരുത്. ഇത് അവനെ അയച്ചു കൊടുക്കണം എല്ലാവരും ഈ വീഡിയോ. ഒരുപാട് പയ്യന്മാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള പയ്യന്മാർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ സഹായിക്കുന്നവർ ചോദിച്ചു, ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവർ, ക്യാൻസർ രോഗികളവർ ചോദിച്ചു, ഒരമ്മമാർ വരെ ചോദിച്ചു, ഞങ്ങൾ അവൻ്റെ വീട്ടിൽ പോയി ചോദിക്കാമെന്ന്. പക്ഷെ ഞാനത് പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൻ ഇനി എന്താണെന്നുള്ളത് നോക്കട്ടെ. അങ്ങനെ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇവനെ ഒരുപാട് പേര് വെറുത്തിരിക്കുകയാണ്. ഡെവറോളി എന്ന് പറഞ്ഞ് ഇവനിപ്പോൾ ചീത്തവിളി മാത്രമേ ഉള്ളൂ. ഒരു പരിധിവരെയൊക്കെ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടും, മാന്യത കാരണം അവരും ഉണ്ടായിരിക്കും. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഇവനെയൊന്നും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇവനെയൊക്കെ ആ ഒരു സംഭാഷണം അവൻ എന്തോ ചെയ്യട്ട്, സ്കിറ്റ് ചെയ്യുമോ അത് ചെയ്യട്ട്. മുഴുമുഴുത്ത ചീത്തകൾ വിളിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ മുതൽ എല്ലാ പേരും, സ്ത്രീകൾ വീട്ടിലിരുന്ന് കാണുന്നവർ, യാഥാർത്ഥ്യമായിട്ട് എല്ലാവരും മൊബൈലിൽ റീൽ വരും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത് ഇവൻ നിർത്തി തന്നെ തീരണം. ഇല്ലാന്നുണ്ടെങ്കിൽ കലിയുഗ ജ്യോതിഷൻ ഫാൻസ് അസോസിയേഷൻ അതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും. അത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പം അതുകൊണ്ട് കലിയുഗ ജ്യോതിഷനെ തോണ്ടുമ്പോൾ വളരെ സൂക്ഷിക്കണം. അത് മറ്റുള്ളവരെ പോലെ കണ്ടുകൊണ്ടിരിക്കില്ല, കേട്ടുകൊണ്ടിരിക്കില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇതൊന്നും കേൾക്കണ്ട. പക്ഷെ ചില പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ ചില സാമൂഹ്യ പരിഷ്കർത്താവൊക്കെയാണ് പ്രവാചകന്മാർ. പ്രവാചകന്മാരങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവൻ്റെ നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ, ഇവൻ നമ്പർ ആർക്കും കൊടുക്കില്ല, ഒന്നും ചെയ്യില്ല. ഇവൻ്റെ നമ്പർ അറിയാമെങ്കിൽ എൻ്റെ ഇൻബോക്സിനകത്ത് നിങ്ങളത് എഴുതി വിടണം. എന്നുവെച്ചാൽ നമ്മുടെ പയ്യന്മാർ അവർ പോയി ചോദിക്കണം, എന്തിനാണ് ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്, എന്താണ് നിനക്ക് കാശ് കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നീ നിന്നെ മാന്യമാറ്റം അത് ചെയ്യൂ. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നിനക്ക് ദാരിദ്ര്യമാണെങ്കിൽ ചീത്ത വിളിച്ചുകൊണ്ട് നിനക്ക് അത് ചെയ്യാൻ പറ്റില്ല. അത് ഒരാളല്ല കാണുന്നത്, ലോകത്തുള്ള കൊച്ചുകുട്ടികൾ മുതൽ, ഇപ്പോൾ കൊച്ചുകുട്ടികൾ വരെയൊക്കെ എവൻ വിളിക്കണമെന്ന് കേട്ടുകൊണ്ട് വീട്ടിൽ തള്ളക്കി വിളിയാണ്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു പിള്ളേർ കുറേ പേരൊക്കെ ഉണ്ട്, അവർ ചീത്ത വിളി ഇപ്പോൾ ഇവൻ്റെ വീഡിയോ കണ്ടിട്ട് അതുപോലെ തള്ളക്കി വിളിയാണ്. സ്കൂളിൽ പോയാലും അവിടെ പോയാലും ഇവിടെ പോയാലും ഒക്കെ കുറേ പേരും എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നെ മാന്താൻ വന്നാൽ അത് അവൻ വളരെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അവനെ ആ രീതിക്ക് പഠിപ്പിക്കും, പഠിപ്പിച്ച് തന്നെ തീരും. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ആൾ ഓവർ ദ വേൾഡ് എനിക്ക് ഫാൻസ് ഉണ്ട്. പിന്നെ ഇവൻ്റെ ഫോൺ എടുത്ത് തീരാൻ തന്നെ ഇവന് സമയം കാണില്ല. അനി നമ്മളായിട്ട് ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഒരു മനുഷ്യരെ ദ്രോഹിക്കാൻ പോകില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ വിടത്തുമില്ല.
അതാരായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദയവ് ചെയ്ത് നീ ഇവനെപ്പോലുള്ളവർ നന്നാവണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാ പേർക്കും കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.